നമസ്കാരം. 10-ാം ക്ലാസ്സിലെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സ്വാഗതം. നിങ്ങൾ ഓൾറെഡി 5 ചാപ്റ്ററുകൾ പഠിച്ചു കഴിഞ്ഞു. ഇത് 6-ാം ചാപ്റ്ററാണ്. എന്താണ് 6-ാം അധ്യായത്തിന്റെ പേര്? യെസ്, ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമെറിസവും, നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം. എന്താണ് ഓർഗാനിക് കോമ്പൗണ്ടുകൾ, അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ വർഷം 9-ാം ക്ലാസ്സിലെ അവസാന അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. യെസ്, ഇത് എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ഏത് മൂലകത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്? പറയൂ. യെസ്, ഇറ്റ്സ് അബൌട്ട് കാർബൺ അല്ലേ. കാർബണിന്റെ സംയുക്തങ്ങളെ കുറിച്ചും പഠിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രി ഇസ് ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് അല്ലെ. കാർബണെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് ഓർഗാനിക് കെമിസ്ട്രി. അപ്പൊ നിങ്ങൾ പീരിയോഡിക് ടേബിൾ ഒക്കെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. പീരിയോഡിക് ടേബിളിൽ ഏകദേശം എത്ര മൂലകങ്ങളാണുള്ളത്? യെസ് എത്രയാണുള്ളത്? 118 മൂലകങ്ങളുണ്ട് അല്ലെ. ഈ 118 മൂലകങ്ങളിൽ ഈ ഒരൊറ്റ മൂലകമായ ഈ കാർബണെ കുറിച്ച് മാത്രം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തിനാണ് ഒരു ശാസ്ത്ര ശാഖ, ഒരു ബ്രാഞ്ച് തന്നെ വന്നിരിക്കുന്നത്? എന്തിനാണ്? എന്താണ് ഇത്രമാത്രം പ്രത്യേകത ഈ കാർബൺ ഉള്ളത്? തീർച്ചയായിട്ടും കാർബൺ എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലേ, അതുകൊണ്ടായിരിക്കും ഇതിനൊരു ബ്രാഞ്ച് തന്നെ ഇങ്ങനെ വരാനായിട്ടുള്ള കാരണം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകങ്ങളിൽ 4-ാം സ്ഥാനവും, അതുപോലെ നമ്മുടെ ശരീരത്തില് ഓക്സിജൻ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനവും കാർബണിനാണുള്ളത്. നിങ്ങൾക്കറിയാമോ, ഒരു ത്രാസിന്റെ 2 തട്ടുകളിൽ ഒന്നിൽ കാർബണിന്റെ സംയുക്തങ്ങളും മറ്റൊന്നിൽ ഈ 118 മൂലകങ്ങളുടെ എല്ലാ സംയുക്തങ്ങളും കൂടിയെടുത്താൽ എപ്പോഴും താഴ്ന്നു നിൽക്കുക കാർബണിന്റെ തട്ടായിരിക്കും. എന്തായിരിക്കും കാരണം? കാർബൺ ഈ 118 മൂലകങ്ങൾ ഉണ്ടാക്കുന്ന സംയുക്തങ്ങളെക്കാളും കൂടുതൽ, ഏകദേശം ഒരു 10 മടങ്ങ് സംയുക്തങ്ങളെ ഉണ്ടാക്കാനുള്ള കഴിവ് കാർബണുണ്ട്. എന്തുകൊണ്ടാണ് ഈ കാർബൺ ഇത്തരത്തില് ഒരുപാട് സംയുക്തങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളിലും കാർബണിന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ 9-ാം ക്ലാസ്സില് കാർബണിന്റെ ഒരുപാട് രൂപാന്തരങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ രൂപാന്തരങ്ങള്? പല രൂപങ്ങളിലൊക്കെ കാണുന്ന ഒരു മജീഷ്യനാണല്ലേ നമ്മുടെ ഈ കാർബൺ. ഏതൊക്കെയാണ്? യെസ്, വജ്രമുണ്ട്, ഗ്രാഫൈറ്റ് ഉണ്ട്, പിന്നെ ഗ്രഫീൻ പഠിച്ചിട്ടുണ്ട്, ഫുള്ളറീനുകൾ, അതുപോലെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടും അതുപോലെ തന്നെ നല്ല പാറയുടെ സ്ട്രെങ്ത് ഒക്കെ ഉള്ള കംപ്രസ്ഡ് ഗ്ലാസി കാർബണുകളൊക്കെ ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട്. നാനോ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് തന്നെയുണ്ട്. ഒരുപാട് റിസർച്ചസ് ഒക്കെ നടക്കുന്ന ഒരു മേഖലയാണിത്. നിങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് വരുന്ന മിടുക്കരായ കുട്ടികളാണ്. നിങ്ങൾക്കെല്ലാം ഈ ഒരു മേഖലകളിലൊക്കെ ഒരുപാട് ഗവേഷണങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ശരിക്കും നമ്മുടെ ഈ കുഞ്ഞു കാർബൺ ഒരു താരം തന്നെയാണ്. നമ്മള് ജീവന്റെ ഉൽപ്പത്തിക്ക് വരെ കാരണമായിട്ടുള്ള മൂലകങ്ങളിൽ ഒന്നാണ് കാർബൺ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, കാർബൺ ആണ് അമിനോ ആസിഡിലെ ഒരു പ്രധാന ഘടകം. അമിനോ ആസിഡുകൾ, ന്യൂക്ലിക് ആസിഡ്, DNA, RNA, ബയോളജിയിൽ ഇതെല്ലാം പഠിച്ചിട്ടില്ലേ. അപ്പൊ ഈ ഇത്തരം അടിസ്ഥാന ജീവന്റെ അടിസ്ഥാന നിർമ്മാണ വസ്തുക്കളിൽ ഒന്നായ ഒരു മൂലകം കൂടിയാണ് കാർബൺ. അത് മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ പ്രകൃതിദത്തമായ ഫൈബറുകളിലും അതുപോലെ സിന്തറ്റിക് ആയ ഫൈബറുകളിലെല്ലാം നിങ്ങൾ കേട്ടിട്ടില്ലേ, എന്താണ് പോളിയെസ്റ്ററുകൾ, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന സിൽക്ക്, ഇതിലെല്ലാം എന്തുണ്ട്? കാർബൺ ഉണ്ട് അല്ലെ. നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്താണ്? യെസ്, എന്താണ്? യെസ്, കാർബോഹൈഡ്രേറ്റുകളാണ് അല്ലെ. പ്രോട്ടീനുകൾ, കാർബോഹൈഡ്രേറ്റുകൾ, ഇതിലെല്ലാം കാർബൺ ഉണ്ട്. നമ്മൾ ഒരു അസുഖം വന്നാൽ പോലും ഉപയോഗിക്കുന്ന മരുന്നുകളിൽ പോലും കാർബൺ ഉണ്ട്. എന്തിനു വേറെ? നമ്മൾ അലക്കാൻ ഉപയോഗിക്കുന്ന ഡിറ്റർജന്റുകൾ, കീടനാശിനികൾ, സുഗന്ധദ്രവ്യങ്ങൾ, എല്ലായിടത്തും നമ്മൾക്ക് കാർബണെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയില്ല. അപ്പൊ ടീച്ചർ പറഞ്ഞതുപോലെ ശരിക്കും കാർബൺ ഒരു താരം തന്നെയല്ലേ? യെസ്. അപ്പൊ കാർബൺ ശരിക്കും ഒരു സ്റ്റാർ തന്നെയാണല്ലേ. എന്തുകൊണ്ടാണ് കാർബൺ ഇത്തരത്തിൽ ഒരുപാട് സംയുക്തങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയുന്നത്? നിങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ സംശയം തോന്നിയില്ലേ? യെസ്, കാർബൺ സംയുക്തങ്ങളിൽ കാർബൺ ആറ്റങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ടാണ് നിലകൊള്ളുന്നത്.
ഈ ചങ്ങലകൾ പോലെ കാർബൺ ആറ്റങ്ങൾക്ക് ചേർന്ന് നിൽക്കാൻ ഒരു കഴിവുണ്ട്. ഈ കഴിവിന് പറയുന്ന പേരാണ് കാറ്റനേഷൻ. എന്താണ് കാറ്റനേഷൻ? ആ പരസ്പരം ചേർന്ന് നിൽക്കാൻ അല്ലെങ്കിൽ സംയോജിക്കാനുള്ള ഒരാറ്റത്തിന്റെ കഴിവിനെയാണ് കാറ്റനേഷൻ എന്ന് പറയുന്നത്. ദ സെൽഫ് ലിങ്കിങ് കപ്പാസിറ്റി ഓഫ് ആൻ ആറ്റം. ഈ നമ്മുടെ കാർബണ് ഈ കാറ്റനേഷൻ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് കാർബൺ ഇത്രയധികം സംയുക്തങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. ചങ്ങല പോലെ നീളത്തിൽ ഒരുപാട് സംയുക്തങ്ങൾ ഉണ്ടാക്കാൻ കാർബണിന് കഴിയുന്നു. ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കാർബൺ സംയുക്തങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് എന്തുകൊണ്ടാണ് ഓർഗാനിക് കെമിസ്ട്രി എന്നൊരു പേര് വരാൻ കാരണം അറിയോ? 19th century അവസാന കാലഘട്ടത്തും വരെ ഈ ഓർഗാനിക് സംയുക്തങ്ങൾ അല്ലെങ്കിൽ കാർബൺ കോമ്പൗണ്ടുകൾ എല്ലാം ജൈവ വസ്തുക്കളിൽ നിന്ന് മാത്രമേ ലഭിക്കൂ എന്നായിരുന്നു വിശ്വാസം. പിന്നീട് ഫെഡറിക് വോളർ എന്ന് പറയുന്ന സയന്റിസ്റ്റ്, അദ്ദേഹം അജൈവ വസ്തുവായ അമോണിയം സൈനേറ്റിൽ നിന്നും ജൈവ വസ്തുവായ യൂറിയ വേർതിരിച്ചെടുത്തു. ഇത് ശരിക്കും ഓർഗാനിക് കെമിസ്ട്രിയിലെ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഇന്ന് ഇത്തരത്തിലെ ഒരുപാട് സംയുക്തങ്ങൾ അജൈവമായ വസ്തുക്കളിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശാസ്ത്ര ലോകത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ കാർബണെ കുറിച്ചുള്ള എല്ലാ അല്ലെങ്കിൽ കാർബണിന്റെ കോമ്പൗണ്ടുകളെ കുറിച്ചുള്ള പഠനം മൊത്തം അല്ലെങ്കിൽ ഇത്തരം എല്ലാ കോമ്പൗണ്ടുകളെയും ഓർഗാനിക് കോമ്പൗണ്ടുകൾ എന്നാണ് പറയുക? അല്ല, ഓർഗാനിക് അല്ലാത്ത കാർബൺ സംയുക്തങ്ങളും ഉണ്ട്. കാർബൈഡുകൾ, ഓക്സൈഡുകൾ, സയനൈഡുകൾ, ഇതൊന്നും ഓർഗാനിക് സംയുക്തങ്ങളല്ല. അപ്പൊ ടീച്ചർ കാർബണെ കുറിച്ചും കാർബണിന്റെ പ്രത്യേകതകളെ കുറിച്ചും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? ശരിക്കും ഇപ്പൊ മനസ്സിലായോ കാർബണിനെ എന്തുകൊണ്ടാണ് മൂലകങ്ങളുടെ രാജാവ് എന്ന് വിളിക്കാൻ കാരണം? ഹി ഈസ് നോൺ ആസ് ദ കിങ് ഓഫ് ഓൾ എലമെന്റ്സ്. എന്താണ് കാരണം എന്ന് മനസ്സിലായില്ലേ? യെസ്, അപ്പൊ നമുക്ക് ഈ രാജാവിന്റെ ഈ താരമായിട്ടുള്ള ഈ കാർബണിന്റെ ജീവിതത്തിലൂടെ ഒന്ന് കടന്നു പോയാലോ? യെസ്, ലെറ്റ് അസ് സ്റ്റാർട്ട് അവർ ജേർണി ത്രൂ ദ ലൈഫ് ഓഫ് കാർബൺ. അപ്പോ നമുക്ക് കാർബണിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുത്താലോ? യെസ്, എന്താണ് കാർബണിന്റെ പ്രതീകം? യെസ്, കാർബണിന്റെ പ്രതീകമാണ് സി. വെരി ഗുഡ്. അപ്പോ ഇതിന്റെ അറ്റോമിക നമ്പർ എത്രയാണ് അറിയാമോ? യെസ്, അറ്റോമിക നമ്പർ 6 ആണ്. എത്രയാണ് അറ്റോമിക മാസ്? 12. ഏത് ഗ്രൂപ്പാന്ന് പറയാമോ? യെസ്, 14th ഗ്രൂപ്പിലാണ് കാർബൺ ഉള്ളത്. ഓക്കെ, ഇനി ഇതിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ നമുക്കറിയാമല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്താണ് ഇലക്ട്രോൺ വിന്യാസം? 2, 4. അങ്ങനെയാണെങ്കിൽ അതിന്റെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളാണുള്ളത്? 4 ഇലക്ട്രോണുകൾ. അതിന് അഷ്ടകം പൂർത്തീകരിച്ച് സ്ഥിരത നേടാൻ 4 ഇലക്ട്രോണുകൾ കൂടി വേണം. 4 ഇലക്ട്രോണുകൾ. അങ്ങനെയാണെങ്കിൽ അതിന്റെ വാലൻസി, ഇതിന്റെ സംയോജകത എത്രയാണ്? യെസ്, 4 ആണ് കാർബണിന്റെ സംയോജകത. ഒരിക്കലും മറന്നു പോകരുത് കാർബണിന്റെ സംയോജകത എത്രയാണ്? 4. അപ്പോ കാർബൺ ഏത് തരം സംയുക്തങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ 9th class പഠിച്ചിട്ടുണ്ട്. ഏത് തരം സംയുക്തങ്ങളാണ് ഉണ്ടാക്കുന്നത്? യെസ്, സഹസംയോജക സംയുക്തങ്ങൾ, കോവാലന്റ് കോമ്പൗണ്ടുകളാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? ഇത് കാർബണും ഹൈഡ്രജനും ചേർന്ന് CH4 എന്ന സംയുക്തം ഉണ്ടായതിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രമാണ്. അപ്പൊ നിങ്ങൾക്കറിയാം അതിലെങ്ങനെയാണ് ആ സംയുക്തം ഉണ്ടായിട്ടുള്ളത്. കാർബൺ തന്റെ 4 ഇലക്ട്രോണുകൾ ഓരോന്ന് വീതം ഓരോ ഹൈഡ്രജൻ ആറ്റവുമായി പങ്കുവെച്ചു അല്ലെ? കോവാലൻസ് കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ കോവാലൻസ് സംയുക്തങ്ങൾ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഷെയറിംഗ് മൂലം ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ഈ കാണുന്ന CH4 ഒരു ബോളാൻസ്റ്റിക് മാതൃകയാണ് ഇത്. കണ്ടോ? ഇതില് നോക്കൂ, ഇതില് ഈ
നടുക്ക് കാണുന്ന സെന്ററിൽ ഇരിക്കുന്ന ഈ ബ്ലാക്ക് ബോള് കാർബൺ ആറ്റത്തെയും ബാക്കിയുള്ള ഈ ഓരോ വൈറ്റ് ബോളുകൾ ഹൈഡ്രജൻ ആറ്റത്തെയും സൂചിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ പഠിച്ചു കാർബണിന്റെ വാലൻസി എത്രയാണ്, 4 അല്ലേ. അപ്പൊ നോക്കിക്കേ, കാർബൺ തന്റെ ഓരോ ഇലക്ട്രോണിനെയും ഓരോ ഹൈഡ്രജൻ ആറ്റവുമായി ഷെയർ ചെയ്ത് 4 CH 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 അങ്ങനെ 4 CH സിംഗിൾ ബോണ്ടുകൾ, ഏക ബന്ധനങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ എങ്ങനെയാണ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്? സഹസംയോജക ബന്ധനത്തിലൂടെയാണ് അല്ലേ. ആ തന്റെ ഓരോ ഇലക്ട്രോണുകളെ വീതം ഷെയർ ചെയ്തിട്ടാണ് ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. ഇതുപോലെ കാർബണിന് നമ്മൾ ഓൾറെഡി പഠിച്ചു കാറ്റനേഷൻ എന്ന് പറയുന്ന കഴിവ് കൂടുതലാണ് അല്ലേ. അപ്പൊ കാർബൺ ഇങ്ങനെ ചെയിൻ ആയിട്ട് ഒരുപാട് സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് 2 ഉള്ള ഒരു സംയുക്തത്തെ പരിചയപ്പെട്ടാലോ. ഓക്കെ, നോക്കൂ, ഇത് 2 ഉള്ള ഒരു സംയുക്തമാണ് അല്ലേ. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഇത് രണ്ടും ഏതാണ്? കാർബണാറ്റം, നിങ്ങൾക്ക് അറിയാം അല്ലേ. ഈ കാർബണാറ്റങ്ങൾക്കിടയിൽ ഏത് ബന്ധനമാണ് ഉള്ളത്? ആ യെസ്, C സിംഗിൾ ബോണ്ട്, ഏക ബന്ധനമാണ് അല്ലേ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും, എപ്പോഴും കാർബണിന്റെ വാലൻസി എത്രയാണ്, സംയോജകത എത്രയാണ്? 4. നോക്കൂ, CH 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 CC. ഇവിടെ നോക്കിക്കേ, 1 2 3 4 ബോണ്ടുകളാണ്, 4 ബന്ധനങ്ങളാണ് കാർബൺ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ കാർബണിന്റെ വാലൻസി എത്രയാണ്? 4 തന്നെയാണ്. അപ്പൊ ഈ കാർബൺ നോക്കൂ, ഇവിടെ അങ്ങനെ തന്നെയല്ലേ. നോക്കിക്കേ, CH 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 CC, മൊത്തം എത്ര ബോണ്ട് വന്നു? 4 ബോണ്ട്. അപ്പോ ഒരു കാര്യം ഒരിക്കലും മറക്കരുത്, കാർബൺ ഏതൊരു സംയുക്തത്തിലായാലും അതിന്റെ വാലൻസി എപ്പോഴും എത്രയായിരിക്കും? 4. ഓക്കെ, നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് നോക്കൂ, ഇവിടെ കാർബണാറ്റങ്ങൾക്കിടയില് ഏത് തരം ബന്ധനമാണുള്ളത്? ആ ദ്വിബന്ധനം. യെസ്, കാർബൺ 2 ദ്വിബന്ധനം ഉണ്ട് അല്ലെ. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് കാർബണില് കാർബണാറ്റങ്ങൾ തമ്മില് 2 വാലൻസി 2 സംയോജകത അവിടെ ഓൾറെഡി കംപ്ലീറ്റ് ആയി. ഇനി ബാക്കി എത്രയുണ്ട്? 2 ഉണ്ട് അല്ലേ. അപ്പൊ ആദ്യത്തെ കാർബണാറ്റത്തില് 2 തൊട്ടടുത്ത കാർബണാറ്റമായിട്ടും ബാക്കി 2 ഹൈഡ്രജൻ ആറ്റമായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇതുപോലെ തന്നെയല്ലേ 2 കാർബണാറ്റത്തിലും? യെസ്, കാർബണാറ്റങ്ങൾക്കിടയിലുള്ള ദ്വിബന്ധനം അല്ലെ. അപ്പൊ 2 അവിടെ ഓൾറെഡി ആയി, പിന്നെ ബാക്കി 2 ഹൈഡ്രജനുമായിട്ട്. അപ്പൊ കംപ്ലീറ്റ് ആയല്ലോ, മൊത്തം എത്രയാണ് വാലൻസി? 4. അതുപോലെ തന്നെയാണ് ട്രിപ്പിൾ ബോണ്ട് കോമ്പൗണ്ടിലും, 2 ത്രിബന്ധനം, ട്രിപ്പിൾ ബോണ്ട് ആണുള്ളത്. അപ്പോ 3 അവിടെ പൂർണ്ണമായി കഴിഞ്ഞു, ബാക്കി എത്രയേ ഉള്ളൂ? 1 ഉള്ളൂ അല്ലേ. ആ 1 ആരുമായിട്ട് കംപ്ലീറ്റ് ആയി? ഹൈഡ്രജനുമായിട്ട്. ക്ലിയർ ആണോ? ഇത്തരത്തില് കാർബണും ഹൈഡ്രജനും ചേർന്ന് ഒരുപാട് സംയുക്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ കാർബണ് ഹൈഡ്രജനും ചേർന്ന് ഉണ്ടാകുന്ന ഇത്തരം സംയുക്തങ്ങളെ വിളിക്കുന്ന ഒരു പേരുണ്ട്, എന്താണെന്നറിയോ? യെസ്, ഹൈഡ്രോ കാർബണുകൾ. ദ കോമ്പൗണ്ട്സ് ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആർ നോൺ ആസ് ഹൈഡ്രോ കാർബൺസ്. ഈ ചിത്രത്തിലേക്ക് നോക്കൂ, ഇവിടെ കാർബണാറ്റങ്ങൾക്കിടയില് ഏത് തരം ബന്ധനമാണുള്ളത്? 1 സ്ട്രക്ചറില് കാർബണാറ്റങ്ങൾക്കിടയില് ഏത് ബന്ധനാ ഉള്ളത്? CC സിംഗിൾ ബോണ്ട് അല്ലേ, ഏക ബന്ധനം. 2 ചിത്രത്തിലോ നമ്മൾ കണ്ടു CC ഡബിൾ ബോണ്ട്, ദ്വിബന്ധനം. ഇനി 3 ഏതാണ്? CC ട്രിപ്പിൾ ബോണ്ട്, ത്രിബന്ധനം അല്ലേ. അപ്പൊ കാർബൺ ആറ്റങ്ങൾക്ക് പരസ്പരം ഏതൊക്കെ തരത്തിലുള്ള സഹസംയോജക ബന്ധനങ്ങൾ സാധ്യമാണ്? ഏകബന്ധനം, ദ്വിബന്ധനം, ത്രിബന്ധനം, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് ആൻഡ് ട്രിപ്പിൾ ബോണ്ട്. സോ ബിറ്റ്വീൻ ദ കാർബൺ ആറ്റംസ് ദർ ഈസ് സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്. അപ്പോ ഇത്തരത്തില് 3 സംയുക്തങ്ങൾ ഉണ്ടാക്കാൻ, 3 ബന്ധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് കാർബൺ ആറ്റത്തിന് സാധ്യമാണ്. അതുകൊണ്ട് തന്നെ കാർബൺ ഒരുപാട് സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഹൈഡ്രജനായും മറ്റ് മൂലകങ്ങളുമായിട്ട് ഒരുപാട് സംയുക്തങ്ങൾ ഉണ്ടാക്കാനായിട്ട് കാർബൺ കഴിയുന്നുണ്ട്.
അപ്പൊ നമ്മൾ ഒരു കാര്യം പറഞ്ഞു, കാർബണിന്റെ വാലൻസി എത്രയാണ്? 4. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സ്ട്രക്ചർ ഒന്ന് കംപ്ലീറ്റ് ചെയ്താലോ? യെസ്, ഒന്നാമത്തെ സ്ട്രക്ചറിലേക്ക് നോക്കൂ. അവിടെ എന്താണ് കാണുന്നത്? കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏത് ബന്ധനമാണ്? ഏകബന്ധനം, CC സിംഗിൾ ബോണ്ട്. അപ്പൊ നമുക്ക് ബാക്കി ഹൈഡ്രജൻ ഉപയോഗിച്ച് അത് ഫില്ല് ചെയ്യാൻ പറ്റുമല്ലോ. ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഓൾറെഡി ആ കാർബണ് ഒരു വാലൻസി കംപ്ലീറ്റ് ആയി അല്ലെ, ആദ്യത്തെ കാർബണ്. അപ്പൊ ബാക്കി എത്രയുണ്ട്? യെസ്, 3 ഉണ്ട് അല്ലെ. ആ 3 വാലൻസിയും ആരുമായിട്ടാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്? ഹൈഡ്രജൻ ആറ്റവുമായി. അപ്പൊ നമുക്ക് എങ്ങനെ വരും? CH CH CH. ഓക്കെ, കംപ്ലീറ്റ് ആയല്ലോ. ഇനി നമുക്ക് അടുത്ത കാർബണിലേക്ക് പോവാം. ആ കാർബൺ ആറ്റത്തിനും എങ്ങനെ തന്നെയാണ്? ഒരു വാലൻസി ആദ്യത്തെ കാർബണായിട്ട് കംപ്ലീറ്റ് ചെയ്തു, ബാക്കി എത്രയുണ്ട്? യെസ്, 3 ഉണ്ട് അല്ലെ. ആ 3 ആരുമായിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുക? ഹൈഡ്രജൻ ആയിട്ട്. അപ്പൊ നോക്കിക്കേ, CH CH CH. അപ്പൊ സ്ട്രക്ചർ നമ്മൾ പൂർത്തീകരിച്ചല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത സ്ട്രക്ചറിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏത് ബന്ധനാണുള്ളത്? യെസ്, ദ്വിബന്ധനം, ഡബിൾ ബോണ്ട് ഉണ്ടല്ലേ. അപ്പൊ നോക്കിക്കേ, അവിടെ ഓൾറെഡി 4 വാലൻസിയില് എത്രെണ്ണം കംപ്ലീറ്റ് ആയി? 2 പോയി, ബാക്കി എത്രയുണ്ട്? 2. അപ്പൊ അവിടെ എത്ര ഹൈഡ്രജൻ വരും? എത്രെണ്ണം വരും? 2 ഹൈഡ്രജൻ വരും അല്ലെ. അപ്പോ ആദ്യത്തെ കാർബണില് എങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം? CH CH. അടുത്ത കാർബണിലേക്ക് നോക്കൂ, അവിടെ ഇത് തന്നെയാണല്ലേ, സെയിം തന്നെയാണ്. ആദ്യത്തെ കാർബണിലേതുപോലെ 2 വാലൻസി ഫസ്റ്റ് കാർബണായിട്ട് കംപ്ലീറ്റ് ചെയ്തു, ബാക്കി 2 വാലൻസി ആണുള്ളത്. അവിടെയും ആരാണ് വരിക? ഹൈഡ്രജൻ വരും അല്ലെ, CH CH. ഇനി അടുത്തത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമല്ലോ, ഒന്ന് പറയാവോ? നോക്കിക്കേ, ഇവിടെ ഏതാണ് കാർബണാറ്റങ്ങൾക്കിടയിൽ ഏത് ബന്ധനാണുള്ളത്? CC ത്രിബന്ധനം ഉണ്ടല്ലേ. അപ്പൊ 4 വാലൻസിയില് എത്രെണ്ണം ഓൾറെഡി പോയി കഴിഞ്ഞു? 3 പോയി, ബാക്കി എത്രെണ്ണം ഉണ്ട്? യെസ്, 1 ഉണ്ട് അല്ലെ. അപ്പൊ ആദ്യത്തെ കാർബണിൽ എത്ര ഹൈഡ്രജനാ വരിക? 1 ഹൈഡ്രജൻ. അപ്പൊ അവിടെ എന്ത് വന്നു? CH ട്രിപ്പിൾ ബോണ്ട് അല്ലേ. സി അടുത്ത കാർബണിലും സെയിം തന്നെ അല്ലെ. അവിടെ എത്ര ഹൈഡ്രജൻ വരും? ഒരേ ഒരു ഹൈഡ്രജൻ. അപ്പൊ അവിടെ എത്ര വന്നു? CH. അപ്പൊ നമ്മൾ ഈ എഴുതിയേക്കുന്നതെല്ലാം എന്താണ്? അതിന്റെ സ്ട്രക്ചർ ആണ് അല്ലെ. ഈ സ്ട്രക്ചറിനെ നമുക്കൊന്ന് ചുരുക്കി എഴുതാൻ പറ്റുമോ? നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ആദ്യത്തെ കോമ്പൗണ്ട് അതില് നോക്കിയേ എന്താണ്? ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ 3 ഹൈഡ്രജൻ ആണ് ഉള്ളത് അല്ലെ. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? CH3. അത് കഴിഞ്ഞിട്ട് ഏത് ബന്ധനാണുള്ളത്? സിംഗിൾ ബോണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? CH3 സിംഗിൾ ബോണ്ട്. അടുത്തതിലും അടുത്ത കാർബണിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ. അപ്പൊ എങ്ങനെ എഴുതാം? CH3. അപ്പൊ നമ്മൾ എങ്ങനെ ചുരുക്കി എഴുതി? CH3 സിംഗിൾ ബോണ്ട് CH3. അങ്ങനെയാണെങ്കിൽ അതിന്റെ മോളിക്കുലർ ഫോർമുല ഒന്ന് പറയാമോ? തന്മാത്ര സൂത്രം ഒന്ന് പറഞ്ഞേ, എത്ര കാർബൺ ഉണ്ട്? യെസ്, 2 കാർബൺ. അപ്പൊ എത്ര നമുക്ക് എഴുതാം? C2. അടുത്ത് എത്ര ഹൈഡ്രജൻ ഉണ്ട്? ആദ്യത്തെ കാർബണില് 3 ഹൈഡ്രജൻ, രണ്ടാമത്തെ കാർബണില് 3 ഹൈഡ്രജൻ. അപ്പൊ എത്ര വന്നു ടോട്ടല്? 6 ഹൈഡ്രജൻ. അപ്പൊ എങ്ങനെ വന്നു മോളിക്കുലർ ഫോർമുല? C2H6. വെരി ഗുഡ്. അപ്പോ നമുക്ക് അടുത്ത കോമ്പൗണ്ടിന്റെ ആ സ്ട്രക്ചർ ഒന്ന് എഴുതിയാലോ, ചുരുക്കി ഒന്ന് എഴുതിയാലോ. നോക്കിക്കേ, രണ്ടാമത്തെ സംയുക്തം CHH. അതെങ്ങനെ എഴുതാം? CH2. അതിന്റെ ഇടയ്ക്ക് കാർബണാറ്റങ്ങൾക്കിടയിൽ ഏത് ബന്ധനാണുള്ളത്? ഡബിൾ ബോണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? CH2 ഡബിൾ ബോണ്ട്. ഇനി നെക്സ്റ്റ് കാർബണിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? CH2 ഡബിൾ ബോണ്ട് CH2. ചുരുക്കി എഴുതിയല്ലോ. അപ്പൊ നമുക്ക് അതിന്റെ തന്മാത്ര സൂത്രം, മോളിക്കുലർ ഫോർമുല നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. എത്ര കാർബൺ ഉണ്ട്? 2. അപ്പൊ എങ്ങനെ വന്നു? C2. ഓക്കെ, എത്ര ഹൈഡ്രജൻ? 4 ഹൈഡ്രജൻ. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്? C2H4. ഓക്കെ,
അപ്പൊ അടുത്തത് നിങ്ങൾക്ക് തന്നെ എഴുതാം അല്ലെ, ചുരുക്കി എഴുതാമല്ലോ. ആ എങ്ങനെയാണ് ചുരുക്കി എഴുതുക? സി എച്ച് ട്രിപ്പിൾ ബോണ്ട് സി എച്ച്. അപ്പൊ അതിന്റെ മോളിക്കുലർ ഫോർമുല പറഞ്ഞേ എന്താണ്? സി ടു എച്ച് ടു. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ കണ്ടു, ഇലാബറേറ്റ് ആയിട്ടുള്ള വിശദീകരിച്ച് എഴുതിയ ഒരു സ്ട്രക്ചർ കണ്ടു. ആ സ്ട്രക്ചറിനെ നമ്മളൊന്ന് ചുരുക്കി എഴുതി അല്ലേ. ഇത്തരത്തില് ഓർഗാനിക് സംയുക്തങ്ങളെ ചുരുക്കി എഴുതുന്നതിനെയാണ് കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയുന്നത്. എന്തെന്ന് പറയാം? കണ്ടൻസ്ഡ് ഫോർമുല. സോ ദ കണ്ടൻസ്ഡ് വേ ഓഫ് റൈറ്റിംഗ് ദ സ്ട്രക്ചർ ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് നോൺ ആസ് കണ്ടൻസ്ഡ് ഫോർമുല. അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഒരു എക്സാമ്പിൾ തരട്ടെ, നിങ്ങൾക്ക് തന്നെ ചെയ്യാവോ? ഒന്ന് ട്രൈ ചെയ്യൂ. ആ നോക്കിക്കേ, സി എച്ച് 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 സി എച്ച് എച്ച് സി എച്ച് എച്ച് സി എച്ച് എച്ച് സി എച്ച് എച്ച് എച്ച്. അപ്പൊ അതിനെ ഒന്ന് ചുരുക്കി പറഞ്ഞേ എങ്ങനെയാണ്? ആ സി എച്ച് ത്രീ സിംഗിൾ ബോൺ സി എച്ച് ടു സിംഗിൾ ബോണ്ട് സി എച്ച് ടു സിംഗിൾ ബോണ്ട് സി എച്ച് ടു സിംഗിൾ ബോണ്ട് സി എച്ച് ത്രീ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടീച്ചറ് ഒരു കണ്ടൻസ്ഡ് ഫോർമുല തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് അതിൻ്റെ സ്ട്രക്ചർ എഴുതാൻ പറ്റുമോ? ഈസി അല്ലേ? ഈ സംയുക്തത്തിൻ്റെ ഒന്ന് സ്ട്രക്ചർ ഒന്ന് എഴുതി നോക്കൂ. ടീച്ചർ പറയാം, സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ത്രീ. നമുക്ക് എങ്ങനെ എഴുതാം അതിന്റെ സ്ട്രക്ചർ? ആ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അതിനകത്ത് മൂന്ന് കാർബണാറ്റാണ് ഉള്ളത് അല്ലേ. ആ മൂന്ന് കാർബണാറ്റങ്ങൾ എഴുതുക, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ എഴുതി. അതിന്റെ ഇടയ്ക്ക് ഏത് ബന്ധനാണുള്ളത്? ഏകബന്ധനം. അപ്പൊ നമുക്ക് അതിനൊന്ന് മാർക്ക് ചെയ്തു, സി സിംഗിൾ ബോണ്ട് സി സിംഗിൾ ബോണ്ട് സി. ഇനി ഓരോ കാർബണിലും ആരെ കൊടുക്കണം? ഹൈഡ്രജനെ കൊടുക്കണം അല്ലേ. ഫസ്റ്റ് കാർബണിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? ആ മൂന്നെണ്ണം. അപ്പൊ എങ്ങനെ വന്നു? സി എച്ച് സി എച്ച് സി എച്ച്. ഇനി രണ്ടാമത്തെ കാർബണിൽ എത്രണ്ണം വന്നു? രണ്ടെണ്ണം. സി എച്ച് സി എച്ച്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ കാർബണിലോ? ആ സി എച്ച് സി എച്ച് സി എച്ച്. എഴുതിയല്ലോ. എല്ലാവരുടെ ഉത്തരം നിങ്ങൾ ബുക്കിൽ എഴുതിയത് ശരിയല്ലേ. ആ വെരി ഗുഡ്. അപ്പോ ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? കാർബൺ ആറ്റങ്ങൾ പൊതുവെ സഹസംയോജക സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. ദേ യൂഷ്വലി ഫോം കോവാലന്റ് കോമ്പൗണ്ട്സ്. ഇൻ കാർബൺ കോമ്പൗണ്ട്സ് ബിറ്റ്വീൻ കാർബൺ ആറ്റംസ് കാർബൺ ക്യാൻ ഫോം സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആൻഡ് ട്രിപ്പിൾ ബോണ്ട്. കാർബണാറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനവും ദ്വിബന്ധനവും ത്രിബന്ധനവും സാധ്യമാണ്. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ പഠിച്ചു, എങ്ങനെ ഒരു സ്ട്രക്ചർ എഴുതാന്ന് പഠിച്ചു, എന്താണ് കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പഠിച്ചു അല്ലേ. എന്താണ് കണ്ടൻസ്ഡ് ഫോർമുല? ആ ഒരു കാർബൺ സംയുക്തത്തിന്റെ സ്ട്രക്ചറിനെ അതിന്റെ ഘടനയുടെ ചുരുക്കെഴുത്താണ് എന്ത് കണ്ടൻസ്ഡ് ഫോർമുല. ക്ലിയർ ആയല്ലോ. അപ്പോ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാ കുട്ടികൾക്കും മനസ്സിലായില്ലേ? ഇന്നത്തെ ക്ലാസ്സിനെ ആസ്പദമാക്കി ടീച്ചർ ഒരു അസൈൻമെന്റ് തരട്ടെ. ആ ഈ പട്ടിക നിങ്ങൾ എല്ലാവരും പൂർത്തീകരിച്ച് നിങ്ങളുടെ കെമിസ്ട്രി അധ്യാപകന് അയച്ചു കൊടുക്കണം കേട്ടോ. ഈ പട്ടികയിലെ ഒന്നാമത്തെ കോളത്തില് സ്ട്രക്ചർ ഓഫ് ദി കോമ്പൗണ്ടും രണ്ടാമത്തെ കോളത്തില് കണ്ടൻസ്ഡ് ഫോർമുലയും മൂന്നാമത്തെ കോളത്തില് മോളിക്കുലാർ ഫോർമുലയാണുള്ളത്. ഇനി ഒന്നാമത്തെ ചോദ്യം നോക്കൂ, അതിലെ രണ്ട് ഭാഗങ്ങൾ വിട്ടുകളഞ്ഞിട്ടുണ്ട് അല്ലെ. അവിടെ എന്താ തന്നിരിക്കുന്നത്? സ്ട്രക്ചർ ഓഫ് ദ കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ എന്തൊക്കെ എഴുതണം? കണ്ടൻസ്ഡ് ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും എഴുതണം. ഇനി രണ്ടും മൂന്നും ചോദ്യങ്ങളില് എന്താണ് തന്നിട്ടുള്ളത്? കണ്ടൻസ്ഡ് ഫോർമുല തന്നിട്ടുണ്ട്. അവിടെ എന്തൊക്കെയാണ് പൂർത്തീകരിക്കേണ്ടത്? സ്ട്രക്ചർ ഓഫ് ദ കോമ്പൗണ്ടും മോളിക്കുലാർ ഫോർമുലയും കംപ്ലീറ്റ് ചെയ്യണം. അപ്പോ എല്ലാവർക്കും ചോദ്യങ്ങൾ വ്യക്തമായില്ലേ? വിട്ടുപോയ ഭാഗങ്ങളെല്ലാം പൂരിപ്പിക്കുക. എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അധ്യാപകരുമായി ചർച്ച ചെയ്ത സംശയമെല്ലാം ദൂരീകരിക്കണം. കാർബണോടൊപ്പമുള്ള ഈ യാത്ര നമുക്ക് അടുത്ത ക്ലാസ്സിലും തുടരാം. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.